ഒരു മുത്തശ്ശികഥ എന്ന് പറഞ്ഞ സിനിമയിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു മുത്തശ്ശി തന്നെയാണ്. പക്ഷെ ഞാൻ മുത്തശ്ശിന്ന് വിളിക്കല, ആന്റി എന്ന് വിളിച്ചു തുടങ്ങാം. പറേ, ഇതിപ്പോ എത്രാമത്തെ ഇന്റർവ്യൂ ആ? അതാണ് എനിക്ക് തന്നെ അക്കൗണ്ട് ഇല്ല. അതാണ് വേറെ രസം, ഈ ന്യൂസ് പേപ്പർ ഓരോ മാഗസീനിൽ വരുന്നത് അതില് വായിച്ചു. അപ്പൊ ഏതായിരിക്കും വായിച്ചേക്കണം, ഇതില് വായിച്ചു. എനിക്ക് തന്നെ കൺഫ്യൂഷനാ, ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കൺഫ്യൂഷനാണ് എനിക്ക് തന്നെ. പറഞ്ഞു ഞാൻ എല്ലാവരും പറയും, മോളെ ഒന്ന് മാറ്റി ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഈ സെയിം ഉത്തരം എങ്ങനെയാ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയാറുണ്ട്. ക്യാമറ ഒന്നും എനിക്ക് പ്രശ്നം. ജൂഡ് പറഞ്ഞിട്ടുണ്ടോ? ജൂഡ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ, ജൂഡ് ആദ്യം എന്നോട് പറഞ്ഞത് ക്യാമറയിലേക്ക് നോക്കണ്ട. ഓക്കെ, ക്യാമറ നോക്കുന്നില്ല. അതിപ്പോ ഞാൻ ക്യാമറയിലേക്കേ നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് പോലും എനിക്കറിയാൻ വേണ്ട. അപ്പൊ ടി വി ചാനലുകാർക്ക് പണിയിട്ടുണ്ടാവല്ലോ. അതറിയില്ല, ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടില്ലല്ലോ. ഇപ്പൊ എങ്ങനെ സ്റ്റാറായോ? വലിയ അലുവയിലൊക്കെ അലുവയിൽ ഓൾറെഡി നോൺ പേഴ്സൺ ആയിരുന്നു, അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. ബാക്കി സ്ഥലങ്ങളിലേക്കോ? കേരളത്തിലെ സ്ഥലങ്ങളിൽ ഇതുവരെ പോയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വലിയ നിശ്ചയമില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് സിനിമാക്കാരുടെ ഇടയിൽ, സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓരോരോ ജില്ലകളിൽ പോയി അവിടുത്തെ തിയേറ്ററിൽ പോയി സിനിമ കാണുക. അപ്പൊ ഈ ഓഡിയൻസ് റെസ്പോൺസ് അറിയാലോ, അങ്ങനെ പോയി കണ്ടിരുന്നോ? തിരുവനന്തപുരത്ത് ഞങ്ങൾ പോയപ്പോ അന്ന് രാത്രിയിലത്തെ സിനിമ ഞാനും ഭാഗ്യലക്ഷ്മി കൂടെ പോയി. ഭാഗ്യലക്ഷ്മി, ഞാന്, അപ്പു, അതായത് ബംഗാളി, ഞങ്ങള് നാലുപേരും കൂടെ പോയി അവിടെ പോയി കണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു, ആൾക്കാർ ഷെയ്ക്ക് ആൻഡ് ചെയ്യാൻ വരുന്നു. ഈ പറഞ്ഞ സെൽഫി, അതുകൊണ്ട് എണ്ണം എനിക്ക് അറിയാൻ പറ്റില്ല കേട്ടോ, സെൽഫി എടുക്കാൻ പറ്റുന്നു. ഇഷ്ടംപോലെ സെൽഫി എടുത്തിട്ടുണ്ട്. ഏയ് ഇല്ല, അത്രയൊന്നും ഇല്ല, എന്നാലും ഇഷ്ടം പോലെ സെൽഫി എടുക്കാൻ ആൾക്കാർ. അങ്ങനെ ഞാൻ എണ്ണിയില്ല, ഞാൻ തവണ മോള് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരുന്നതിന് മുമ്പ് ഞാൻ എണ്ണിയിട്ട് വരാം. നമസ്കാരം, ഞാൻ മുത്തശ്ശി കഥയിലെ മുത്തശ്ശി രാജനി ചാണ്ടി. ഈ ആഴ്ച റേഡിയോ മാംഗോ സ്പോട്ട് ലൈറ്റിൽ ശാലിനിയോടൊപ്പം ഞാനായിരുന്നു.